ഹായ് ഓൾ. ഇപ്പം നമ്മൾ ഇന്ന് അബാക്കസിൻ്റെ റെഗുലറായിട്ട് ചെയ്യുന്നതിൻ്റെ കണ്ടിന്യൂസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പാർട്ട് 72 ചെയ്തു, ഇത് പാർട്ട് 73 ആണ്. അപ്പം നമ്മൾ കോമ്പിനേഷൻസ് ഫ്രണ്ടിൽ 7-6 വരെ നമ്മൾ ഓൾറെഡി ചെയ്തെത്തിയിട്ടുണ്ട്. 7-6 കോമ്പിനേഷൻ ഫോർമുലയൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പോസിറ്റീവ് എല്ലാം കഴിഞ്ഞു, ഇനി നെഗറ്റീവ്സ്. ഇപ്പം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് +9 എന്നുള്ളതാണ്. അപ്പം +9 ഫോർമുലയും അതിൻ്റെ പ്രോബ്ലംസും ആണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പം ഞാൻ ഇന്നിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ അബാക്കസിൻ്റെ ഫോർമുലാസ് ഒക്കെ വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോസുകളിലുണ്ട്. അപ്പം അത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഓരോന്നും 1x1 ആയിട്ട് കാണുകയാണ്, ആ ഫോർമുലാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് അബാക്കസ് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് നേരെ പ്രോബ്ലംസിലേക്ക് പോവാം. അപ്പം നമ്മളിവിടെ ഫോർമുല, അതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം. ഇവിടെ +9 നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് +9 ചെയ്യാൻ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ +9=+10 ചെയ്യുക. അതിനുശേഷം +5 ഉണ്ടാവും, നിർബന്ധമായിട്ട് അവിടെ ഉണ്ടാവും. +5 ചെയ്യുക, അതിനുശേഷം നമുക്ക് 4 ലെസ് ചെയ്ത് കളയുക. അതാണ് അതിൻ്റെ ഇക്വേഷൻ +9=+10 +4 എന്നുള്ള ഇക്വേഷൻ. അത് പഠിച്ചു വെക്കുക, അത് പഠിച്ചു വെച്ചാൽ മാത്രമേ ഇതുപോലെയുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ടൂള് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യുക, പെൻസിൽ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മുടെ ആ റൂൾ അനുസരിച്ച് മാത്രം ചെയ്യുക. നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് -7, അത് നമുക്ക് ഡയറക്റ്റ് -7 എന്നുള്ള ചെയ്തു, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ -5 ആണ്. -5 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഡയറക്റ്റ് 5 ഓൾറെഡി ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ -10+5 എന്നുള്ള ഇക്വേഷൻ നമ്മളവിടെ ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് +9 ആണ്. നമുക്കിവിടെ ഡയറക്റ്റ് +9 ഉണ്ടോ? ഇല്ല, ഇവിടെ 2 ഉള്ളൂ അല്ലേ. അപ്പം 10-ൽ നിന്ന് വേണം നമുക്ക് +9 ചെയ്യണമെങ്കിൽ. അപ്പോൾ +10 ബിഗ് ഫ്രണ്ട് ഇക്വേഷൻ ഉപയോഗിക്കാം. -1 ഉണ്ടോ നമുക്കിവിടെ? -1 ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇക്വേഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി. +10 -1 എന്നുള്ള ഇക്വേഷൻ നമ്മൾ ചെയ്തു. അപ്പം നമുക്ക് ആൻസർ ഇവിടെ കിട്ടി, 3 എന്നുള്ള ആൻസർ ഇവിടെ കിട്ടി. 3 ആണേ. ഓക്കെ, ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ഓരോ ആൻസേഴ്സും എഴുതിയിട്ടുള്ളത് കാണിച്ചു തരാം, കാരണം ഒരു സ്ക്രീനിലെല്ലാം കൂടി കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ 7-9 സെറ്റ് സീറോ ചെയ്തിട്ട് 7-9 നമ്മൾ ഡയറക്റ്റ് ചെയ്തു. ദെൻ 7-5 ആണ്, അത് നമുക്കിവിടെ 5 ഉപയോഗിച്ചു 5 നമ്മൾ ചെയ്തു. ദെൻ +9 ഡയറക്റ്റ് ഇല്ല. സോ +10 നമ്മൾ ചെയ്തു. +10 പക്ഷെ ആഡ് വൺ ഉണ്ട് അവിടെ, ഇല്ല. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് +9 ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. എന്താണ്? അപ്പൊ +10 +5 +4 എന്നുള്ള ഇക്വേഷൻ ചെയ്തു. അതിനുശേഷം വീണ്ടും നമുക്ക് 5 ആഡ് ചെയ്യണം. ആ 5 ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ 5 ഇല്ല. സോ +10 എന്നുള്ള ഇക്വേഷൻ ചെയ്തപ്പോൾ നമുക്ക് 10 എന്നുള്ള ആൻസർ ആണ് കിട്ടിയത്. 10 ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ സെറ്റ് 0 +7 നമുക്കിവിടെ ഡയറക്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ -7 ബിഗ് ഫ്രണ്ട് ഇക്വേഷൻ ഓർമ്മ വേണം. +3 വരണമെങ്കിൽ +3 ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ബിഗ് ഫ്രണ്ട് ഇക്വേഷൻ അല്ല, കോമ്പിനേഷൻ ഫ്രണ്ട് ഇക്വേഷൻ അവിടെ യൂസ് ചെയ്യണം. 7 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അപ്പൊ 7 കോമ്പിനേഷൻ ഫ്രണ്ട് ഇക്വേഷൻ ആണ് 10+5 +2 എന്നുള്ള ഇക്വേഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, +3 ചെയ്യുന്നവരെ +3 ചെയ്തു, +2 ചെയ്തു കൊടുത്തു.
അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ലെസ് നയൻ ആണ്. ഇവിടെ ഡയറക്റ്റ് ലെസ് നയൻ ഇല്ല. സോ ലെസ് ടെൻ, ആഡ് ഫൈവ്, ലെസ് ഫോർ എന്നുള്ള ഇക്വേഷൻ ചെയ്തു. ഓക്കെ, ദെൻ ഏഡ് സെവൻ ആണ്. ഏഡ് സെവൻ ഇല്ല. സോ ഏഡ് ടെൻ, ലെസ് ത്രീ. അവിടെയും സെയിം ഇത് വന്നു. ലെസ് ത്രീ ഉണ്ടോ? ലെസ് ത്രീ ഇല്ല. സോ ലെസ് ഫൈവ്, ഏഡ് ടു എന്നുള്ള ഇക്വേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 32 എന്നാണ്. ദെൻ ഇനി അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇൻ 46, സോ 46 ചെയ്തു. ഇവിടെ കാണും, ഇവിടെ ശ്രദ്ധിക്കണേ, ചെയ്തു. ദെൻ ഏഡ് ത്രീ ആണ്. ഏഡ് ത്രീ ഡയറക്റ്റ് ഉണ്ട്. ഏഡ് ത്രീ ഡയറക്റ്റ് നമ്മൾ ചെയ്തു. ദെൻ ലെസ് ഫൈവ് ആണ്. ലെസ് ഫൈവ് നമ്മൾ ഡയറക്റ്റ് ചെയ്തു. അതിനുശേഷം ലെസ് നയൻ ആണ്. ലെസ് നയൻ ഡയറക്റ്റ് ചെയ്യാൻ ഇവിടെ ഇല്ല. സോ ലെസ് ടെൻ, ഏഡ് ഫൈവ്, ലെസ് ഫോർ എന്നുള്ള ഇക്വേഷൻ ചെയ്തപ്പം ഏഡ് 35 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. ദെൻ ലാസ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓൾ ഓഫ് യു സെറ്റ് 0. ദെൻ 81 ചെയ്തു. ദെൻ ഏഡ് 4 ആണ്. നമുക്ക് 4 ഇല്ല. സോ ഏഡ് 5, ലെസ് 1, സ്മോൾ ഫ്രണ്ട് ഇക്വേഷൻ അവിടെ യൂസ് ചെയ്തു. ദെൻ ഇപ്പൊ ലെസ് 9 ആണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ലെസ് 9 ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഉണ്ട് ലെസ് 10, ആഡ് 1 എന്നുള്ള ഇക്വേഷൻ നമുക്കവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ലെസ് 9 വരെ ലെസ് 10, ആഡ് 1. ദെൻ ആഡ് 2 ഡയറക്റ്റ് ചെയ്തു. അപ്പം 78 എന്നുള്ള ആൻസർ ആണ് കിട്ടിയത്. 78. ഓക്കെ, ഞാൻ മുഴുവനായിട്ട് ചെയ്ത ക്വസ്റ്റ്യൻസും അതിൻ്റെ ഇക്വേഷൻ ആദ്യം എല്ലാവരും എഴുതിയെടുക്കുക. അതിനുശേഷം ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് ഈ കാണുന്നത്. അപ്പം അതും എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അബാക്കസിൽ കോമ്പിനേഷൻ ഫ്രണ്ടൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഓരോന്നായി കണ്ടു വന്നാൽ ഇത് നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവും. പ്രാക്ടീസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്കിത് പഠിച്ചെടുക്കാനും സ്പീഡ് അപ്പാക്കി എടുക്കാനും ഉള്ള ഒരു മാർഗമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.